ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴായി നാം കേട്ടതാണ് ഭൂമിക്കടിയിൽ നിരവധി നഗരങ്ങൾ കണ്ടെത്തിയതായി. നാം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അത്തരം നഗരങ്ങൾ ഇന്നും ശാസ്ത്ര ലോകത്തിന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെയാണ്. അത്തരത്തിലൊരു നഗരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. തുർക്കിയിലെ കപ്പഡോഷ്യക്കാരനായ ഒരാൾ തന്റെ സ്ഥലത്ത് കണ്ടെത്തിയ അത്ഭുത നഗരമാണ് ലോകത്തെ ആകെ ഞെട്ടിച്ചത്. അയാൾ തന്റെ സ്ഥലത്ത് കണ്ടെത്തിയ തുരങ്കം ലോകത്തിലെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുത നഗരങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. 20,000 പേരെങ്കിലും താമസിച്ചിരുന്ന 18-നില കെട്ടിടമാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. ബൈസാന്റിൻ കാലത്ത് AD 780 1180 കാലയളവിൽ നിർമ്മിച്ച അത്ഭുത നഗരമാണിത്. ഇത്രയും വലിപ്പമുള്ള ഒരു നഗരം ഭൂമിക്കടിയിൽ കണ്ടെത്തുന്നത് ആദ്യമാണ്. ഇതിനു മുമ്പും പലതവണ ഭൂമിക്കടിയിലും കടലിനടിയിലുമൊക്കെ ഇത്തരം നഗരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുള്ളിൽ അടുക്കളകളും കിണറുകളും ശവകുടീരങ്ങളും പള്ളികളുമൊക്കെയായി ആധുനിക നഗര ജീവിതത്തിന്റെ അവശേഷിപ്പുകളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. 600 വാതിലുകൾ ഈ നഗരത്തിലേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനും പണി തീർത്തിരുന്നു. ശത്രുക്കൾ കടക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും ഇവിടെ സ്വീകരിച്ചിരുന്നു. ശത്രുക്കൾ കടക്കാതിരിക്കുവാനായി കല്ലുകൾ പതിച്ച വാതിലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ഒരെണ്ണം നിർമ്മിക്കുക അസാധ്യമെന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ആ കാലഘട്ടത്തിൽ ഇതിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. തുർക്കിയിൽ ഭൂമിക്കടിയിൽ വേറെയും നഗരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഡെറിൻകുയുവിന്റെ അത്രയും വലിപ്പമുള്ള നഗരം വേറെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴും ഇതിന്റെ പകുതി ഭാഗത്തു മാത്രമേ പ്രവേശിക്കാനായിട്ടുള്ളൂ. കപ്പഡോഷ്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഇതിനോടകം തന്നെ ഈ നഗരം മാറിക്കഴിഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.